സി പി യു ഓർഗനൈസേഷൻ സി പി യു മീൻസ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിനകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അവരെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണത് അതാണ് നമ്മൾ സി പി യു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സി പി യു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് രണ്ടോ മൂന്നോ നാലോ വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും നമ്മളിത് ടോപ്പിക്ക് കവർ ചെയ്യാം സോ സി പി യു ഇസ് നോൺ ആസ് ഇ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ഇത് നമ്മൾ നേരത്തെ പറയുന്നതാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് തന്നെയാണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പെർഫോംസ് ഓൾ മേജർ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൺസ് ഇതൊരു കമ്പ്യൂട്ടറിനകത്ത് നടക്കണ മേജർ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൺസ് മുഴുവൻ സി പി യുവിനകത്താണ് ചെയ്യണത് അത് കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസ്സിങ്ങിനാണ് യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡേറ്റ പ്രോസസ്സിങ്ങിന് ആ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് സി പി യുവിനകത്താണ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് കൺട്രോൾസ് ദി ഓപ്പറേഷൻസ് ഓഫ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ അതായത് കമ്പ്യൂട്ടറിനകത്തുള്ള ബാക്കി എല്ലാ യൂണിറ്റ്സും അതായത് ഇൻപുട്ട് യൂണിറ്റ് ഔട്ട് പുട്ട് യൂണിറ്റ് സ്റ്റോറേജ് യൂണിറ്റ് ഇങ്ങനെ എല്ലാത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും സി പി യു ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ഈ കൺട്രോളിംഗ് എന്ന് പറഞ്ഞ പാർട്ട് ചെയ്യുക കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും ദെൻ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൻസ് ചെയ്യുക അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആയിരിക്കും സോ കൺട്രോൾ യൂണിറ്റ് ആൻഡ് അർഥമെറ്റിക് ലോജിക് യൂണിറ്റ് ആദ്യ ടു മേജർ കമ്പോണൻസ് ഓഫ് യു അപ്പോൾ സിപിയുവിനകത്ത് ഉള്ള മേജർ കമ്പോണൻസ് കൺട്രോൾ യൂണിറ്റും എ എൽ യു ആണ് മേജർ കമ്പോണൻസ് എന്നാണ് പറഞ്ഞത് സിപിയുവിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല കൺട്രോൾ യൂണിറ്റിനും അരത്തമെറ്റിക് ലോജിക് യൂണിറ്റിനും വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള രജിസ്റ്റേഴ്സ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ബസ് ഇൻ്റർ കണക്ഷൻ ഇതൊക്കെ സിപിയുവിനകത്ത് വരുന്നുണ്ട് ചിലപ്പോൾ അരത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അല്ലാണ്ടും അതിനെ അപ്പുറത്ത് വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടാവാം അതിന് വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പം മേജറായിട്ട് നമ്മൾ പറയുമ്പോൾ ഉള്ള ടു കമ്പോണൻസ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് അർഥമറ്റിക് ലോജിക് യൂണിറ്റ് ആണ് ദെൻ കമ്പോണൻസ് ഇൻസൈഡ് ദി സി പി യു ആർ കണക്റ്റഡ് ബൈ എ ബസ് കമ്പോണൻസ് ഇൻസൈഡ് സിപിയു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കമ്പോണൻസ് ഒക്കെ ഇവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം ഇവരൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് കൺട്രോൾ യൂണിറ്റും അറത്തമാറ്റിക് ലോജിക് യൂണിറ്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടും കണക്റ്റഡായിരിക്കണം അപ്പം അങ്ങനെയുള്ള കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ എ ബസ് ആയിരിക്കും ഒരു ബസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യണത് ബസ് എന്താന്ന് നമ്മൾ പറയാം ദെൻ സി പി യു ഇസ് കണക്റ്റഡ് ടു ദി എക്സ്റ്റേർണൽ കമ്പോണൻസ് ഓൾസോ ബൈ എ ബസ് എക്സ്റ്റേണൽ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് യൂണിറ്റും ഐ ഒ ഡിവൈസസസും ഒക്കെ ആയിട്ട് സി പി യു കണക്ട് ചെയ്തിരിക്കുന്നതും ഒരു ബസ് വെച്ചിട്ടാണ് അപ്പോൾ നമുക്കിനി ബസ് എന്താ നോക്കാം ദി ബസ്സിൻ്റെ കണക്ഷൻ ബസ് എ കമ്മ്യൂണിക്കേഷൻ പാത് വേ കണക്റ്റിംഗ് ടു ഓർ മോർ ഡിവൈസസ് രണ്ടോ അതിൽ കൂടുതലോ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്വേ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പാത് ബസ് എന്ന് പറയുന്നത് അതായത് എനിക്ക് എ എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട് ബി എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻ വേണം അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ കണക്ഷൻ ഈ കണക്ട് ചെയ്യുന്ന ഈ ഫിസിക്കൽ കണക്ഷൻ ഇതിനെയാണ് നമ്മൾ ബസ് എന്ന് പറഞ്ഞത് ഇത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്താണ് ഇറ്റ് ഇസ് എ ഷെയേഡ് ട്രാൻസ്മിഷൻ മീഡിയം ഇപ്പോൾ ഒരു ബസ്സെന്ന് പറഞ്ഞത് ഷെയേഡ് ട്രാൻസ്മിഷൻ മീഡിയമാണ് ഷെയേഡെന്ന് പറയാൻ കാര്യം നമ്മളിപ്പോൾ രണ്ടോ അതിലധികമോ ഡിവൈസസ് എന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഇതൊരു ബസ്സാണ് ബസ്സിൽ എ ബി രണ്ട് ഡിവൈസസ് ഇവിടെ ഉണ്ട് അപ്പം എനിക്ക് സി ഡി ഇ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡിവൈസുകളും ഈ ബസ്സുമായിട്ട് കണക്ട് ചെയ്യാം ഇപ്പോൾ ഇവരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാത്താണിത് ഇപ്പോൾ ഇവരെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു പാത്താണ് അതുകൊണ്ട് ഷെയർഡ് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് ബട്ട് സിംഗിൾ കമ്മ്യൂണിക്കേഷൻ അറ്റ് എ ടൈം ടൈമസ് അലൗഡ് അതായത് എല്ലാവരും ഷെയർ ചെയ്യണ ഒരു പാത്താണെങ്കിലും സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ഒരു സമയത്ത് അലൗ ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഡി എന്ന് പറഞ്ഞ ഡിവൈസ് സിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ സമയത്ത് എക്കും ബിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇക്കും ബിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സമയത്ത് രണ്ട് ഒരു പെയർ ഓഫ് ഡിവൈസസ് ആയിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ അപ്പോൾ ആര് എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കൺട്രോൾ യൂണിറ്റാണ് സോ എ ബസ് കൺസിസ് ഓഫ് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഇപ്പോൾ ഇവർ രണ്ടോ അതിലധികമോ ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുള്ള ഫിസിക്കൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു അത് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഉണ്ടാവും അതായത് എയും ബിയും രണ്ട് ഡിവൈസസ് തമ്മിൽ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ ലൈനല്ല കുറേ പാരലൽ ലൈൻസ് ആയിരിക്കും ഒരു എന്ന് പറഞ്ഞത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സെവറൽ ലൈൻസ് ടുഗതർ ട്രാൻസ്മിറ്റ്സ് ബൈനറി ഡിജിറ്റ്സ് ഇൻ പാരലൽ പാരലായിട്ട് ഈ ലൈൻസ് എല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്താം രണ്ട് ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അതായത് അപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട് ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്തിട്ട് നേരെ മെമ്മറിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഇൻപുട്ട് ഡിവൈസും മെമ്മറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ബസ് ഉണ്ടാവും അപ്പം ഞാൻ ഈ ബസ്സിൽ എയ്റ്റ് ആണെന്ന് വിചാരിക്കുക ഇതുവരെ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും ഈ ലൈൻസ് വെച്ചിട്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലൈനിൽ എനിക്ക് ഒരു ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം അപ്പം ഞാൻ ഇവിടെ വണ്ണ് വെച്ചു സീറോ വൺ സീറോ വൺ വൺ സീറോ വൺ ഇങ്ങനെയാണ് ഓരോ ലൈനിലും ബിറ്റ്സ് വെച്ചതെന്നുണ്ടെങ്കിൽ ഈ വണ്ണ് മെമ്മറിയിലേക്ക് പോയി സീറോ മെമ്മറിയിലേക്ക് പോയി വണ്ണ് മെമ്മറിയിലേക്ക് പോയി ഈ എല്ലാ ഡേറ്റയും ഇൻപുട്ടിൽ നിന്ന് മെമ്മറിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് അതായത് ഇതിപ്പോൾ ഒരു ബൈറ്റാണ് അപ്പോൾ ഒരു ബൈറ്റിന് ഒറ്റയടിക്ക് ഇൻപുട്ടെന്ന് മെമ്മറിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ചെയ്തത് ഈ എയ്റ്റ് പാരലൽ ലൈൻസ് ഒരേ സമയത്ത് യൂസ് ചെയ്തു അപ്പോൾ ഇത്രയും പാരലൽ ലൈൻസ് ടുഗെദർ എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഒരു ഡേറ്റേനെ ഇതുവഴി മൂവ് ചെയ്യണത് അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയണത് അതായത് ഒരു ബസ്സിലെ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞത് നമ്മൾ അതിൻ്റെ ബസ് എന്നാണ് പറയുക അപ്പോൾ ഈ ബസ്സിൽ എയ്റ്റ് ലൈൻസ് ആണ് അപ്പോൾ ബസ് വിട്ത്ത് എന്ന് പറയുന്നത് ആണ് എയ്റ്റാണ് ആണ് ഈ ബസ് വിടുത്തിൻ്റെ ബസ്സിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എയിറ്റ് ബിറ്റ്സ് ഒരേ സമയത്ത് ഈ ബസ്സിലൂടെ പാസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എത്ര വലിയ ഡേറ്റ ഒരു സമയത്ത് മൂവ് ചെയ്യാം എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അവർ തമ്മിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന ബസ്സിൻ്റെ വിത്ത് എന്താണെന്നനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കുക ദൻ വാട്ട് എ സിസ്റ്റം ബസ് സിസ്റ്റം ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബസ് ദാറ്റ് കണക്ട്സ് മേജർ കമ്പോണൻസ് മേജർ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ അതിനെയാണ് നമ്മൾ സിസ്റ്റം ബസ് എന്ന് പറയുന്നത് മേജർ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ സി പി യു മെമ്മറി ഐ ഒ ഡിവൈസസ് ഇതൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിനകത്തെ മേജർ കമ്പോണൻസ് ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ബസ് അതിനെയാണ് നമ്മൾ സിസ്റ്റം ബസ് എന്ന് പറയുക ആൻഡ് ദ സിസ്റ്റം ബസ് ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഡേറ്റ ലൈൻസ് അഡ്രസ് ലൈൻസ് ആൻഡ് കൺട്രോൾ ലൈൻസ് അപ്പോൾ സിസ്റ്റം ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞു ഈ പാരലൽ ലൈൻസിന് മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അതായത് പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു ഹൺഡ്രഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ സിക്സ്റ്റി ഫോർ ലൈൻസ് ഡേറ്റയ്ക്ക് ബാക്കി തേർട്ടി ടു ലൈൻസ് അഡ്രസ്സിന് അങ്ങനെ കുറേ ലൈൻസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ബണ്ടിൽ ചെയ്തിട്ട് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഡേറ്റ ലൈൻസ് അഡ്രസ് ലൈൻസ് കൺട്രോൾ ലൈൻസ് അങ്ങനെ അപ്പോൾ ഇതിൽ ഓരോന്നും എന്താന്ന് നോക്കാൻ ഫസ്റ്റ് ഡേറ്റാ ബസ് ഡേറ്റ ലൈൻസിനെ നമ്മൾ ഡേറ്റാ ബസ് എന്നാണ് പറയുക ദറ്റ് പ്രൊവൈഡ് എ പാത് വേ ഫോർ മൂവിങ് ഡേറ്റ ബിറ്റ്വീൻ സിസ്റ്റം മോഡ്യൂൾസ് അതായത് സിസ്റ്റം മോഡ്യൂൾസിന് ഇടയ്ക്ക് ഡേറ്റ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാ ബസ് യൂസ് ചെയ്യുക ഡേറ്റ മൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻപുട്ട് ഡിവൈസ് ടു മെമ്മറി ഡേറ്റ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബസ് വഴിയാണ് മൂവ് ചെയ്യുക അപ്പോൾ ഡേറ്റാ ബസ് എന്ന് പറയുന്നതും കുറേ പാരലൽ ലൈൻസ് ആണ് അതിൽ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് എയ്റ്റ് സിക്സ്റ്റീൻ തേർട്ടി ടു സിക്സ്റ്റി ഫോർ അങ്ങനെയായിരിക്കും അതിലെ നമ്പർ ഓഫ് ലൈൻസ് അതിന് അങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്പർ ഓഫ് ലൈൻസ് വരുക അപ്പോൾ നമ്പർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ ബസ് വിഴത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഡേറ്റാ ബസിൻ്റെ എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബസ്സിലുള്ള നമ്പർ ഓഫ് ലൈൻസ് അപ്പോൾ എത്രയാണ് അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യാവുന്ന ബിറ്റ്സ് എന്നുള്ളതാണ് ആ നമ്പർ ഓഫ് ലൈൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ ദെൻ അഡ്രസ് ബസ് അഡ്രസ് ബസ് യൂസ് ടു ഡെസിഗ്നേറ്റ് സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഡേറ്റ ഓൺ ദി ഡേറ്റ ബസ് അപ്പോൾ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ കയ്യിൽ ഒരു മെമ്മറി ഉണ്ട് മെമ്മറിനെ കുറേ ലൊക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഓരോ ലൊക്കേഷനിലാണ് നമ്മളോരോ ഡേറ്റ സ്റ്റോർ ചെയ്യാം ഞാനിപ്പോൾ ഫൈവ് ഫിഫ്റ്റീൻ ട്വൻറ്റി ത്രീ ഇങ്ങനെ കുറേ നമ്പേഴ്സ് വെക്കുകയാണ് മെമ്മറിയിൽ അപ്പോൾ ഇതിൽ ഓരോ നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഓരോ മെമ്മറി ലൊക്കേഷനാണ് ഇനിയിപ്പം എനിക്ക് ഇതിനകത്തുനിന്ന് ഫിഫ്റ്റീൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷനിലെ ഡേറ്റാന്ന് എനിക്ക് പറയാൻ പറ്റണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ലൊക്കേഷനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും വേണം അപ്പോൾ ഓരോ മെമ്മറി ലൊക്കേഷനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓരോ വീടിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അഡ്രസ്സ് യൂസ് ചെയ്യുന്ന പോലെ ഓരോ മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്രസ്സ് യൂസ് ചെയ്യും അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനും എല്ലാം ഉണ്ടാവും ഈ അഡ്രസ്സ് അപ്പോൾ എനിക്കൊരു ഡേറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ലൊക്കേഷനിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു അഡ്രസ്സ് ഇങ്ങനെ ഒരു അഡ്രസ്സിലേക്കാണ് ഡേറ്റ റൈറ്റ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇത് ആ ഡേറ്റയുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സാണ് അതായത് ഈ ഒരു അഡ്രസ്സിലേക്കാണ് ഡേറ്റ റൈറ്റ് ചെയ്യേണ്ടത് ചില സമയത്ത് മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കാനാവാം അപ്പോൾ ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ സോൾസ് അഡ്രസ്സാണ് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കണം അപ്പം ആ ഡേറ്റയുടെ സോൾസ് ആണ് ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു മെമ്മറി സോഴ്സായിട്ടോ ഡെസ്റ്റിനേഷനായിട്ടോ യൂസ് ചെയ്യണം മെമ്മറി അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണെങ്കിലും ഒരു ഡേറ്റയുടെ സോഴ്സോ ഡെസ്റ്റിനേഷൻ ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ്റെ ആയിരിക്കും അഡ്രസ്സ് ലൈനിൽ ഉണ്ടാവുക ഇനി ആ സോഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സോഴ്സിലെ ഡേറ്റ ആയിരിക്കും ഡേറ്റ ലൈനിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വരും ഇനി അപ്പോൾ ഒരു അഡ്രസ്സ് ബസ് അഡ്രസ്സ് ബസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ കുറേ പാരൽ ലൈൻസാന്ന് പറഞ്ഞു അഡ്രസ് ബസ്സിൻ്റെ വിത്ത് സിക്സ്റ്റീനാന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് സിക്സ്റ്റീൻ ബിറ്റ് ഒരേ സമയത്ത് ഇതിൻ്റെ മുകളിൽ വെക്കാം അതായത് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്നത് അഡ്രസ്സാണ് അപ്പോൾ ഒരു അഡ്രസ്സിനകത്ത് സിക്സ്റ്റീൻ ബിറ്റ് ഉണ്ടാവാം എന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ സിക്സ്റ്റീൻ ബിറ്റ് ഒരു അഡ്രസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ മെമ്മറി ആ അഡ്രസ്സ് വെച്ചിട്ട് സിക്സ്റ്റീൻ ബിറ്റ് വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെക്കുക സീറോ വൺ ടു ത്രീ അങ്ങനെ പോകും അപ്പോൾ നമുക്ക് എത്ര വരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിക്സ്റ്റീൻ ബിറ്റ് വെച്ചിട്ട് എത്ര ബിറ്റ് കോമ്പിനേഷൻസ് എഴുതാം ബൈനറി കോമ്പിനേഷൻസ് എഴുതാം ടു റേസ് ടു സിക്സ്റ്റീൻ കോമ്പിനേഷൻസ് എഴുതാം അതായത് സീറോ മുതൽ ടു റേയ്സ് ടു സിക്സ്റ്റീൻ മൈനസ് വൺ ഇതായിരിക്കും സിക്സ്റ്റീൻ ബിറ്റ്സ് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വാല്യൂ അപ്പോൾ ടു റേസ് ടു സിക്സ്റ്റീൻ കോമ്പിനേഷൻസ് നമുക്ക് സിക്സ്റ്റീൻ ബിറ്റ്സ് വെച്ച് എഴുതാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ടൂറേസ് ടു സിക്സ്റ്റീൻ മെമ്മറി ലൊക്കേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം സിക്സ്റ്റീൻ ബിറ്റ് ലെങ്ത്തുള്ള ഒരു അഡ്രസ്സ് യൂസ് ചെയ്യാം അതാണ് അതിൻ്റെ മീനിങ് അപ്പോൾ വിത്ത് ഓഫ് ദി അഡ്രസ്സ് ബസ്സെന്ന് പറഞ്ഞത് അത് അതിനനുസരിച്ചിട്ടാണ് എത്ര വലിയൊരു മെമ്മറിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഈ അഡ്രസ് ബസ് വെച്ചിട്ടെന്നുള്ളത് തീരുമാനിക്കാം അപ്പോൾ മെമ്മറിയുടെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ അത്രയും വിത്തുള്ള ഒരു അഡ്രസ്സ് ബസ് നമുക്ക് ആവശ്യമായിട്ട് വരും സോ ദി വിത്ത് ഓഫ് അഡ്രസ് ബസ് ഡിറ്റർമൈൻസ് ദി മാക്സിമം പോസിബിൾ മെമ്മറി കപ്പാസിറ്റി ഓഫ് ദി സിസ്റ്റം അതായത് മെമ്മറി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡേറ്റ മെമ്മറിൽ വയ്ക്കാം അതായത് എത്രത്തോളം മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട് അതിന് ഡിറ്റർമൈൻ ചെയ്യുന്നത് വിത്ത് ഓഫ് ദി അഡ്രസ് ബസ്സാണ് ദെൻ കൺട്രോൾ ബസ് ദറ്റ് ഇസ് യൂസ് ടു കൺട്രോൾ ദി ആക്സസ് ടു ആൻഡ് യൂസ് ഓഫ് ഡേറ്റ ആൻഡ് അഡ്രസ്സ് ലൈൻസ് ഈ ഡേറ്റ ലൈനും അഡ്രസ്സ് ലൈനും ഇതെല്ലാം ഷെയർഡാന്ന് പറഞ്ഞു അപ്പോൾ ആര് എപ്പോൾ ഡേറ്റ ലൈൻ യൂസ് ചെയ്യണം എപ്പോൾ അഡ്രസ്സ് ലൈൻ യൂസ് ചെയ്യണം ഇനി ഡേറ്റ ലൈനിൽ ഇരിക്കുന്ന ഡേറ്റ എവിടേക്കാണ് പോവേണ്ടത് എവിടേക്കും പോവുകയാണോ വേണ്ടത് ഏതെങ്കിലും ഒരു മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനോ വേണ്ടത് റീഡ് ചെയ്യാനോ വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റിൻ്റെ കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ഈ കൺട്രോൾ ബസ്സിലാണ് ഉണ്ടാവുക ഈ കൺട്രോൾ സിഗ്നൽ എന്ന് പറഞ്ഞാലും കുറേ ബൈനറി പാറ്റേൺസ് ആണ് ഇപ്പോൾ നാല് ലൈനാണ് കൺട്രോൾ ബസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ വൺ സീറോ വൺ സീറോ എന്ന് വെക്കുകയാണെങ്കിൽ അതൊരു കൺട്രോൾ സിഗ്നലാണ് ആണ് അപ്പോൾ വൺ വൺ സീറോ വൺ വെക്കുകയാണെങ്കിൽ അത് വേറൊരു കൺട്രോൾ സിഗ്നലാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കൺട്രോൾ സിഗ്നൽസാണ് കൺട്രോൾ ബസ്സിലുണ്ടാവുക അതായത് ഡേറ്റാ ബസ്സിനെയും അഡ്രസ് ബസ്സിനെയും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് സിഗ്നൽസും കൺട്രോൾ ബസ്സിലാണ് ഉണ്ടാവുക സോ ഇറ്റ് ക്യാരീസ് ബോത്ത് കമാൻഡ് ആൻഡ് ടൈമിംഗ് ഇൻഫോർമേഷൻ അപ്പോൾ കമാൻഡ്സ് മാത്രമല്ല ടൈമിംഗ് ഇൻഫോർമേഷനും കൂടെ ഉണ്ട് കൺട്രോൾ ബസ്സിൽ കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമാൻഡ് സിഗ്നൽ കമാൻഡ് സിഗ്നൽ സ്പെസിഫൈ ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് അതായത് മെമ്മറിയിൽ നിന്നൊരു ഡേറ്റ റീഡ് ചെയ്യണം അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം ഒരു ആത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്യണം ഇങ്ങനെയുള്ള കമാൻഡ്സൊക്കെ അതൊക്കെയാണ് കമാൻഡ് സിഗ്നൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ ഓരോരോ ബൈനറി പാറ്റേൺ ഉണ്ടാകും ഈ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ദെൻ ടൈമിംഗ് സിഗ്നൽസും ഉണ്ട് ടൈമിംഗ് സിഗ്നൽസ് ഇൻഡിക്കേറ്റ് ദി വാലിഡിറ്റി ഓഫ് ഡേറ്റ അതായത് ഞാനിപ്പോൾ ഒരു ഡേറ്റ ബസ്സിൽ ഒരു ഡേറ്റ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഡേറ്റേ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം ചെയ്യണമെന്നാണെങ്കിൽ അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈമിംഗ് സിഗ്നൽ ടൈമിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോക്ക് ടിക് എന്നൊക്കെ കണ്ടാൽ മതി ആ ഒരു ടൈമിംഗ് സിഗ്നൽ ആ സിഗ്നൽ കൊടുത്താൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സിഗ്നൽ വരെയുള്ള സമയം ആ സമയത്ത് മാത്രമാണ് ഈ ഡേറ്റയുടെ മീനിങ് ഡേറ്റയ്ക്ക് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ അതായത് ഞാനിപ്പോൾ ഒരു ഹൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ എനിക്ക് റൈറ്റ് ചെയ്യണം അപ്പോൾ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ ഇവിടെ വയ്ക്കും ഡേറ്റ ലൈനിൽ വയ്ക്കും അത് ഡേറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ടൈമിംഗ് സിഗ്നലും ജനറേറ്റ് ചെയ്യും ആ സമയത്ത് അത് റൈറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ആദ്യം ടൈമിംഗ് സിഗ്നൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ ഡേറ്റയ്ക്ക് വാലിഡിറ്റി ഇല്ല അപ്പോൾ എത്ര നേരം ഡേറ്റ ആണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത് ഇതിനൊക്കെ ആയിട്ടാണ് ടൈമിംഗ് സിഗ്നൽസ് കൊടുക്കുന്നത് അപ്പോൾ കൺട്രോൾ ബസ്സിനകത്ത് ടൈമിംഗ് സിഗ്നൽസും ഉണ്ടാവും കമാൻഡ് സിഗ്നൽസും ഉണ്ടാവും ദെൻ നമ്മുടെ രണ്ട് തരം ഉണ്ട് യൂണിബസ് ആർക്കിടെക്ചർ ആൻഡ് മൾട്ടിപ്പിൾ ബസ് ആർക്കിടെക്ചർ യൂണിബസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ബസ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷനൊക്കെ അതായത് കമ്പ്യൂട്ടറിലെ എല്ലാ കമ്പോണൻസും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ സിസ്റ്റം ബസ് വെച്ചിട്ടാണ് സോ ആൾ ഡി ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ ബസ് സോ ബട്ട് ദി പെർഫോമൻസ് മേ ബി എം എ റെഡ്യൂസ് അതായത് എല്ലാം കൂടെ ഒരൊറ്റ ബസ്സിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഷെയർ ചെയ്യുക ചെയ്യുന്നത് ആ ബസ് അപ്പോൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പല ഒരുപാട് സമയം നമുക്കിങ്ങനെ ബസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കുറയും സിംഗിൾ ബസ് ആർക്കിടെക്ചർ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ബസ് അല്ലെങ്കിൽ മൾട്ടി ബസ് ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത് ചെയ്യണത് അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ബസ്സല്ലാണ്ടാവുക അപ്പോൾ ഐ ഒ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സെപ്പറേറ്റ് ഐ ഒ ബസ്സിലേക്കായിരിക്കും അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ ദറ്റ് അലൌ സിസ്റ്റം ടു സപ്പോർട്ട് വൈഡ് വെറൈറ്റി ഓഫ് ഐ ഒ ഡിവൈസസ് നമുക്ക് ഒരുപാട് വെറൈറ്റി ഐയോ ഡിവൈസസ് പലതരം ഐ ഒ ഡിവൈസസ് നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ അവരെല്ലാം കണക്ട് ചെയ്യുന്നത് വേറൊരു ബസ്സിലേക്കാണ് അതേസമയം സി പി യും മെമ്മറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വേറൊരു ബസ്സാണ് അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ബസ്സുകൾ ഉണ്ടാവാം ഇതാണ് ബസ് ഇൻ്റർ കണക്ഷനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ത്രൂ ബസ്സാണ് സിപിയുവിനകത്തുള്ള കമ്പോണൻസും സിപിയുന്ന് പുറത്തുള്ള കമ്പോണൻസുമായിട്ട് സിപിയു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഒരു യൂണി ബസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ മേജർ കമ്പോണൻസ് എല്ലാം കൂടെ ഒരൊറ്റ ബസ്സിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ മേജർ കമ്പോണൻസ് സി പി യു മെമ്മറി ഐഒ ഡിവൈസസ് ഇതെല്ലാം ഒരു സിസ്റ്റം ബസ്സിലേക്ക് കണക്റ്റഡ് ആയിരിക്കും ഇപ്പോൾ ഒരു സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് പാർട്ടുണ്ട് ഡേറ്റാ ബസ് അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ് ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് സിസ്റ്റം ബസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാ കമ്പോണൻസും ഈ ഒരൊറ്റ ബസ്സിലേക്ക് കണക്ട് ചെയ്ത് ഈ ഒറ്റ ബസ് ഷെയർ ചെയ്തിട്ടാണ് ഉണ്ടാവുക അതായത് സി പി യുവിന് ഡേറ്റ ബസ്സിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും ദാറ്റ് വിൽ ബി എ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ അതായത് സി പി യു ഇപ്പോൾ മെമ്മറിയിലേക്ക് ഡേറ്റ പോവാം മെമ്മറിയിൽ നിന്ന് തിരിച്ച് സി പി യുയിലേക്ക് ഡേറ്റ വരാം അതുകൊണ്ട് അതൊരു ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് അതേപോലെ മെമ്മറി ഡേറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുന്നതും ഒരു ബയോ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് ഐ ഒ ഡിവൈസും ഐ ഒ ഡിവൈസിൽ നിന്ന് ഡേറ്റാ മെമ്മറിയിലേക്ക് പോകാം അല്ലെങ്കിൽ സി പി ഐയിലേക്ക് പോകാൻ അവിടെ നിന്നും തിരിച്ചും വരാം ദെൻ സി പി യു ഇസ് കണക്റ്റഡ് ടു അഡ്രസ് ബസ് അഡ്രസ് ബസ്സിലേക്കുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനൽ ആണ് അതായത് സി പി യു മെമ്മറിനെ അഡ്രസ്സ് ചെയ്യാം ചിന്ന മെമ്മറിയിൽ നിന്ന് ഡേറ്റ വേണം അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഡേറ്റ വെക്കണമെന്ന് പറയാം അതേസമയം മെമ്മറി തിരിച്ച് സിപിയുവിനെ അഡ്രസ്സ് ചെയ്യില്ല ഐ ഒ ഡിവൈസ് തിരിച്ച് സിപിയുനെ അഡ്രസ്സ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഇത് യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് അതുപോലെ മെമ്മറിയുടെ കേസിലും യൂണി ഡയറക്ഷനിലാണ് നമ്മുടെ അഡ്രസ്സ് നിന്ന് മെമ്മറിയിലേക്കാണ് അതിൻ്റെ അഡ്രസ്സ് മെമ്മറീനെയാണ് അഡ്രസ്സ് ചെയ്യുക മെമ്മറി തിരിച്ച് ആരെയും അഡ്രസ്സ് ചെയ്യില്ല അതുപോലെ ഐ ഒ ഡിവൈസിൻ്റെ കേസിലും ഐ ഒ ഡിവൈസിനെയും അഡ്രസ്സ് ചെയ്യും ഐ ഒ ഡിവൈസ് തിരിച്ചാരെയും അഡ്രസ്സ് ചെയ്യില്ല ദെൻ കൺട്രോൾ ബസ് കൺട്രോൾ ബസ്സിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബസ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണലാണ് മൂന്ന് കേസിലും മെമ്മറിയുടെ കേസിലും ഐ ഒ ഡിവൈസിൻ്റെ കേസിലും കൺട്രോൾ യൂണിറ്റിൻ്റെ കേസ് സോറി സിപിയുൻ്റെ കേസിലും എല്ലാം ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇങ്ങനെയാണ് ഒരു സിംഗിൾ ബസ് ആർക്കിടെക്ചർ ആവുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് കൺട്രോൾ യൂണിറ്റിൻ്റെ ഓപ്പറേഷൻസ് പറയണം എ എൽ യുവിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ പറയണം അത് പറയുന്നതിന് മുന്നേ ആ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ആയിട്ട് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട് അതും കൂടെ നമുക്ക് പറയണം അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം രജിസ്റ്റേഴ്സ്